തമാശ പറയാത്തവർ വളരെ വിരളമായിരിക്കും, തമാശ ആസ്വദിക്കാത്തവരും വളരെ വിരളമായിരിക്കും. അതേപോലെ തമാശ പറയുന്നത് മൂലം മരണപ്പെട്ടവരും വളരെ വിരളമായിരിക്കും. തമാശ കാണിച്ചത് മൂലം കൊല്ലപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ പല തമാശകളും പറയാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ പല പ്രാങ്കുകളും ചെയ്യാറുണ്ട്. പലപ്പോഴും അത്ര കടുപ്പത്തിലുള്ള പ്രാങ്കുകൾ വേണ്ടിയിരുന്നില്ല എന്ന സന്ദർഭങ്ങളും നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. അത്തരത്തിൽ ഒരു വീണ്ടു വിചാരത്തിന് പോലും സമയം ലഭിക്കാതെ ഒരു പ്രാങ്ക് കാരണം കൊല്ലപ്പെട്ടു പോയ ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ പ്ലെയറിന്റെ കഥയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്വർണ തലമുടിയുള്ള ദേവദൂതൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ലൂസിയാനോ റെ ചെക്കോനി എന്ന ഇറ്റലിക്കാരനാണ് പ്രാങ്ക് ചെയ്തത് മൂലം കൊല ചെയ്യപ്പെട്ട ഹതഭാഗ്യൻ. ഈ കഥ പറയാൻ നമുക്ക് 70s പോകണം. സെറിയയിലുള്ള ലാസിയോ ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് 1970 കാലഘട്ടം. കാരണം ചരിത്രത്തിലാദ്യമായി സെറിയയുടെ കിരീടത്തിൽ അവർ മുത്തമിട്ടത് 1974. അന്ന് സെക്കൻഡ് ഫിനിഷ് ചെയ്ത യുവന്റസിനേക്കാളും 2 points അധികം നേടിയിട്ടാണ് ലാസിയോ ഇറ്റലിയിലെ രാജാക്കന്മാരായി വാഴ്ത്തപ്പെട്ടത്. അതിനുശേഷം പിന്നീട് ലാസിയോ ഫുട്ബോൾ ക്ലബ്ബ് 1 times കൂടി മാത്രമാണ് സ്കുഡെറ്റോ സ്വന്തമാക്കിയത്. 1999-2000 സീസണിലാണ് അത് നടന്നത്. അപ്പോ 1974 അവരുടെ ആ ചരിത്ര സ്കുഡെറ്റോ നേട്ടത്തിൽ വലിയ നിർണായക പങ്ക് വഹിച്ച ഒരാളായിരുന്നു ലൂസിയാനോ റെ ചെക്കോനി എന്ന മധ്യനിരക്കാരൻ. അതായത് ലാസിയോ ഫുട്ബോൾ ക്ലബിന്റെ സുവർണ കാലഘട്ടത്തിലെ ജ്വലിച്ചു നിന്നിരുന്ന സ്വർണ തലമുടിക്കാരനായിരുന്നു റെ ചെക്കോനി. 1972-77 ലാസിയോക്ക് വേണ്ടി കളിച്ച അദ്ദേഹം തന്റെ 28th മരണപ്പെടുന്നത് വളരെ അസാധാരണമായ ഒരു രീതിയിലാണ്. 70s ലാസിയോയുടെ ടീം വളരെ ശക്തമായിരുന്നു. ഇന്നത്തെ തലമുറക്ക് അത്ര പരിചയമല്ലാത്ത എന്നാൽ 70s വളരെ സുപരിചിതരായിരുന്ന പുലിച്ചി, പെട്രിലി, മാർട്ടിനി, ഒഡി, നാനി, ഗാർലസ് കേലി, റേ ചെക്കോനി, ചിനാഗ്ലിയ എന്നിവരടങ്ങുന്ന വളരെ ശക്തമായ ഒരു സ്കോഡ് തന്നെയായിരുന്നു ലാസിയോയുടേത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പറയാനുള്ളത്, അന്നത്തെ ഇറ്റലിയിലെ പൊളിറ്റിക്കൽ സാഹചര്യം വെച്ചുകൊണ്ട് ഇവരിൽ പലരും തോക്കുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവരിൽ പലർക്കും ഇത് ഉപയോഗിക്കാനുള്ള പ്രാഗൽഭ്യമില്ലെങ്കിൽ കൂടി ചുമ്മാ തമാശയ്ക്ക് വേണ്ടി വെടിയുതിർക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് ഡ്രസ്സിംഗ് റൂമിൽ തോക്കുകൾ ഉപയോഗിക്കാത്ത മറ്റു ലാസിയോ പ്ലെയേഴ്സിനെ അസ്വസ്ഥരാക്കിയിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. മാത്രമല്ല ഈ കാരണം കൊണ്ട് ഡ്രസ്സിംഗ് റൂം 2 chairs തിരിഞ്ഞിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. പക്ഷേ ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനും ഇവർക്കിടയിലുള്ള കെമിസ്ട്രി യാതൊരു തരത്തിലും ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന കോമാളിയായ പ്രാങ്സ്റ്ററായിരുന്ന റേ ചെക്കോനിയായിരുന്നു. ലാസിയോ ഡ്രസ്സിംഗ് റൂമിലെ ചിരിവസന്തം തന്നെയായിരുന്നു ലൂസിയാനോ റേ ചെക്കോനി, ഡ്രസ്സിംഗ് റൂമിലെ പ്രിയങ്കരനായ വ്യക്തിത്വം. പക്ഷേ ആ ചിരി 1979 January 18 മായുന്ന കാഴ്ചയാണ് ലോകം പിന്നീട് കണ്ടത്. അതും ഒരു പ്രാങ്ക് കാരണം. റേ ചെക്കോനി ഒരു പ്രാങ്സ്റ്ററായിരുന്നു. സ്ഥിരമായി പ്രാങ്ക് ചെയ്യുന്നതിലൂടെ കൂടെയുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അങ്ങനെ 1977 January 18 അദ്ദേഹം ഒരു പ്രാങ്ക് ചെയ്യാൻ തീരുമാനിച്ചു. സിറ്റിയിലുള്ള ബ്രൂണോ ടബോച്ചിനി എന്ന ജ്വല്ലറി മുതലാളിയുടെ ജ്വല്ലറിക്കകത്ത് മുഖംമൂടി ധരിച്ച് കയറുക, എന്നിട്ട് അദ്ദേഹത്തെ തോക്ക് ചൂണ്ടിക്കാണിച്ച് പ്രാങ്ക് ചെയ്യുക, ഇതായിരുന്നു അവരുടെ പ്ലാൻ. അവർ എന്ന് പറയുമ്പോൾ ചെക്കോനി ഒറ്റയ്ക്കല്ല ഈ പ്രാങ്ക് ചെയ്യാൻ തീരുമാനിച്ചത്, തന്റെ 2 കൂടി ഈ പരിപാടിക്ക് വിളിച്ചിരുന്നു അദ്ദേഹം. എന്തായാലും ചിരിക്കാൻ വേണ്ടി ചെയ്ത ഈ പ്രാങ്ക് വലിയ രീതിയിൽ പാളിപ്പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അങ്ങനെ പ്ലാൻ പ്രകാരം അവർ മുഖംമൂടിയൊക്കെ ധരിച്ച് ഈ ബ്രൂണോ തബോച്ചിനിയുടെ ജ്വല്ലറിക്കകത്ത് കയറി തോക്ക് ചൂണ്ടിക്കാണിച്ച് ബ്രൂണോയോട് പറഞ്ഞു, ഞങ്ങൾ ഈ ജ്വല്ലറി കൊള്ളയടിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ അപ്പോഴാണ് പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത്. ബ്രൂണോയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അദ്ദേഹം നേരെ ഇത് റേ ചെക്കോനിയുടെയും കൂട്ടുകാരുടെയും നേരെ ചൂണ്ടി. ഇത് കണ്ടതോടെ റേ ചെക്കോനിക്ക് സംഗതിയുടെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഇത് തമാശയാണ്, ഇത് വെറും തമാശയാണ് എന്ന്. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ബ്രൂണോ റേ ചെക്കോനിയുടെ നേരെ വെടിയുതിർത്തിരുന്നു. വെടികൊണ്ട ഉടനെ തന്നെ റേ ചെക്കോനി സ്പോട്ടിൽ മരണപ്പെടുകയായിരുന്നു.
ഇങ്ങനെ ബ്രൂണോ ഇത്തരത്തിൽ നിറയൊഴിക്കുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ജ്വല്ലറി ആഴ്ചകൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഇനിയും കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് അദ്ദേഹം സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു തോക്ക് കയ്യിൽ കരുതിയിരുന്നത്. അങ്ങനെ ഒരു സംഭവം കരുതിയിരിക്കുന്ന ഈ സമയത്താണ് റേ ചെക്കോനി ഇത്തരത്തിലുള്ള ഒരു പ്രാങ്കുമായി ആ കടയിലേക്ക് കയറി ചെന്നത്. എന്തായാലും റേ ചെക്കോനിയുടെ അവസാനത്തെ വാക്ക് ഇപ്രകാരമായിരുന്നു, ഇറ്റ്സ് എ ജോക്ക്, ഇറ്റ്സ് ജസ്റ്റ് എ ജോക്ക് എന്ന രീതിയിലായിരുന്നു. അതായത് ഇത് വെറും തമാശയാണ്, ഇത് വെറും തമാശയാണ്. ഇത് പക്ഷേ കേൾക്കുന്നതിന് മുമ്പേ തന്നെ ബ്രൂണോ റേ ചെക്കോനിക്ക് നേരെ നിറയൊഴിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രാങ്ക് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് സാരം. കൊല്ലപ്പെടുമ്പോൾ 28 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന റേ ചെക്കോനിക്ക് 2 മക്കളുണ്ടായിരുന്നു. എന്തായാലും ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. മാത്രമല്ല ഈ കഥ കേൾക്കുന്നവർക്ക് ഇനി അങ്ങോട്ട് ഒരു പ്രാങ്ക് ചെയ്യുമ്പോൾ ഈ കഥ മനസ്സിലൂടെ കടന്നു പോകുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.